നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മെയിൻ കാരണം പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ രീതിയുടെ കുഴപ്പമാണ്. മാനസിക വളർച്ച ആൾക്കാർക്ക് ഉണ്ടാവുന്നില്ല. കുറേ മാർക്ക് നോളജ് ഉണ്ടാക്കുന്നു, മാർക്ക് വാങ്ങിക്കുന്നു എന്നല്ലാതെ ഒരു മാനസിക വളർച്ചയോ ഒരു നല്ല മനസ്സോ ഉണ്ടാവുന്നില്ല. ഇവിടെ എഡ്യൂക്കേഷൻ ഓഫ് ബ്രെയിൻ നടക്കട്ടെ, പക്ഷേ എഡ്യൂക്കേഷൻ ഓഫ് ഹാർട്ട് നടക്കുന്നില്ല. ഈ IIT IIM എഡ്യൂക്കേഷൻ കൊമേഴ്സ്യലൈസ് ചെയ്യണം, പണം ഉണ്ടാക്കാനൊരു ഉപാധിയായി മാറ്റിയിരിക്കുകയാണ്. ഇപ്പം ചേരമ്പാകത്ത് പറഞ്ഞിട്ട് 98% ആൾക്കാരും IIT വരുന്നവർ സബ്ജക്റ്റ് പഠിക്കാനുള്ള താല്പര്യത്തിലല്ല, ഫിനാൻഷ്യലാക്കാൻ വേണ്ടിയാണ്. ഫിനാൻസ് ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ എഡ്യൂക്കേഷൻ കുറച്ച് ഒരുപാട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, മാനസിക ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. ഈവന് ഇപ്പോൾ IIT IIM പ്രോബ്ലം സോൾവിങ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ക്രിയേറ്റിവിറ്റി വളരെ കുറവാണ്. ഇൻഡ്യൂസ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒട്ടും മെഷർ ചെയ്യുന്നില്ല. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അമേരിക്കയിലെ ലേണിംഗ് വേണം പ്രാഗ്മാറ്റിക് ലേണിംഗ് പറയും. അത് ഫിലോസഫർ ജോൺ ഡ്യൂ കൊണ്ടുവന്നതാണ്, ലേണിംഗ് ത്രൂ ഡൂയിങ്. എനിക്ക് ഇവിടെ ഐൻസ്റ്റീൻ പറഞ്ഞിട്ട് എക്സാംസ് വിൽ കിൽ ക്രിയേറ്റിവിറ്റി, ക്യൂരിയോസിറ്റി വേണമെന്ന് പറയണം. അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത് രബീന്ദ്രനാഥ് ടാഗോറിൻ്റെ ശാന്തിനികേതനിൽ മാത്രമാണ്. US പോലും ഗ്രേഡിംഗാണ് നോക്കുന്നത്. ഗ്രേഡിംഗ് അതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക്. കഴിഞ്ഞ 100 വർഷമായിട്ട് ഫിസിക്സിലെ ക്വാണ്ടം മെക്കാനിക്സും തിയറി റിലേറ്റിവിറ്റിയും കഴിഞ്ഞിട്ട് ഒരു കണ്ടുപിടുത്തങ്ങളുണ്ടായിട്ടില്ല, പക്ഷേ റെവല്യൂഷൻ കണ്ടുപിടുത്തമുണ്ടായിട്ടില്ല. അത് നമ്മുടെ ഈ കൺസർവേറ്റീവ് എഡ്യൂക്കൽ സിസ്റ്റം കൊണ്ടാണ്. ഇപ്പോൾ ബോണോ എന്ന ആളെ വേണ്ട, ലാറ്റർ തിങ്കിങ് വെർട്ടിക്കൽ തിങ്കിങ് പറയും. വെർട്ടിക്കൽ തിങ്കിങ് പറയുന്നത് ലോജിക്കൽ തിങ്കിങ് ആണ്, ലാറ്റർ തിങ്കിങ് വേണം ക്രിയേറ്റീവ്. അത് നമ്മുടെ എഡ്യൂക്കൽ സിസ്റ്റത്തിൽ മെഷർ ചെയ്യുന്നില്ല. ഇവിടെ ലെഫ്റ്റ് ബ്രെയിൻ മാത്രം മെഷർ ചെയ്യുന്നില്ല, ലോജിക്കൽ അനാലിറ്റിക്കൽ റൈറ്റ് ബ്രെയിൻ മെഷർ ചെയ്യുന്നില്ല. റൈറ്റ് ബ്രെയിൻ ആൾക്കാർ ഒന്നും ആവാതെ പോവുകയാണ്. നമ്മുടെ ഇപ്പോൾ പണ്ട് നളന്ദ സത്യശീല അതൊക്കെ അറിയാം എഡ്യൂക്കേഷൻ സിസ്റ്റം. പിന്നെ ഇന്ത്യൻസിന് ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ എക്സ്ട്രീം ഗുഡ് ഇൻ മെമ്മറി ആൻഡ് മാത്സ്. അതുകൊണ്ട് IIT പ്രോബ്ലംസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാൻഫോർഡിലോ യേലിലോ ഹാർവാർഡിലോ അവർക്ക് ആർക്കും ആൻസർ ചെയ്യാൻ പറ്റില്ല. റിസർച്ച് ഏറ്റവും കൂടുതലുള്ളത് വെസ്റ്റേൺ കൺട്രീസിലാണ്. ഞാൻ 3 കോമ്പറ്റീഷൻ എഴുതി വന്നത്, പക്ഷേ കോമ്പറ്റീഷൻ ശരിയല്ലെന്ന് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ആൾക്ക് പിള്ളേർ തമ്മിലൊരു ശത്രുത വരുന്നത്. ഐൻസ്റ്റീൻ വാസ് ഓൺലി ആവറേജ് സ്റ്റുഡൻറ്റ്. പുള്ളി എന്തുകൊണ്ട് റെവല്യൂഷൻ ചിന്തിക്കാൻ കാരണം, പുള്ളി BSc കഴിഞ്ഞിട്ട് MSc പോകാണ്, പുള്ളിക്ക് മാർക്കില്ലാത്തതുകൊണ്ട് പുള്ളി ഔട്ട് സൈഡ് അക്കാഡമിക്സാണ് റിസർച്ച് ചെയ്തത്. നമ്മളിപ്പോൾ ഒരു PhD ഒരു സ്ഥലത്ത് ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ചെയ്യുമ്പോൾ അക്കാഡമിക്കൽ ചെയ്യുമ്പോൾ നമ്മൾ സേഫ് ടോപ്പിക് എടുക്കുന്നത്, അതുകൊണ്ട് റെവല്യൂഷൻ ചിന്തിക്കില്ല. ഇപ്പോൾ ഇൻ്റലക്ട് പറഞ്ഞാൽ ലോജിക്ക് എന്ന് പറയും, അത് ശരിയല്ല. കാരണം എല്ലാം ഇൻ്റലിജൻസ് ആണ്. ഞാൻ ലോജിക്കിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരുപാട് മാറ്റാനുണ്ട്. ഇന്ന് പണം ഉണ്ടാക്കാനുള്ള ഉപാധിയായിട്ട് മാത്രമേ മാറിയിരിക്കുകയാണ്. പലരും ഇതിലടുക്കലും തന്നെ സ്റ്റെമിന് പുറകിൽ പോകുന്ന സ്റ്റാറ്റസിന് മണിക്ക് വേണ്ടി മാത്രമാണ്. ഇതിൽ നമ്മുടെ റിയൽ ജോലി, ഈ റിയൽ ആപ്റ്റിയുടെ ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് പലരും ജോലി എൻജോയ് ചെയ്യുന്നില്ല. എന്നിട്ട് അവസാനം എൻ്റെ സൊസൈറ്റിയുടെ പ്രൊഡക്ടിവിറ്റി പോവുകയാണ്. ഈ പല ഒരുപാട് പേര് IT കമ്പനീസിൽ പോകുന്നുണ്ട്, പക്ഷേ എത്ര പേർക്ക് പ്രോഗ്രാമിംഗ് സ്കില്ലുണ്ട്? പലരും എഞ്ചിനീയറിംഗ് മെഡിസിൻ പോകുന്നു, അല്ലെങ്കിൽ സ്റ്റെമ്മിന് പോകുന്നു. അവർ ആപ്റ്റിവേറ്റ് റിസർച്ച് അല്ല പോകുന്നത്. ഇതെല്ലാം കൊണ്ടുള്ള കുഴപ്പമാണ് നമ്മുടെ സൊസൈറ്റിയുടെ പ്രൊഡക്ടിവിറ്റി പോവുകയാണ്. ഒരു ആപ്റ്റിറ്റ്യൂഡ് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ല. ഒരുപാട് പ്രശ്നമുണ്ട്. നമ്മൾ ഒരു ഹൈസ്കൂൾ ലെവലിൽ ഒരു ലോയും സൈക്കോളജിയും പഠിപ്പിക്കണം. സൈക്കാട്രിക് പ്രോബ്ലംസിനെ കുറിച്ച് മലയാളികൾക്ക് ഒന്നും അറിയില്ല. അതേപോലെ നിയമങ്ങൾ പലതും അറിയില്ല. നമ്മുടെ നിയമത്തിൻ്റെ വളരെ ബൾക്കിയാണ്, ഒരുപാട് നിയമങ്ങളുണ്ട്. അതുകൊണ്ട് ലോയും സൈക്കോളജിയെല്ലാം ഒരു ഹൈസ്കൂൾ ലെവലിൽ പഠിപ്പിക്കേണ്ടതാണ്. ഒരുപാട് അപാധനമുണ്ട്. റൈറ്റ് ബ്രെയിൻ ഒട്ട് മെസ്റ്റർ ചെയ്യുന്നില്ല. റൈറ്റ് ബ്രെയിൻ്റെ ആൾക്കാർ എത്ര പേരും ഒന്നും അപാധ പോയിട്ടുണ്ട്. ഇപ്പോൾ IBM പണ്ട് ഇന്ത്യൻ സയൻറ്റിസ്റ്റുമാർ എഞ്ചിനീയേഴ്സ് ആ ചെന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പോയി കുറച്ച് ഹോളിവുഡ് സിനിമ കാണാൻ പോകണം ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി. നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ ക്രിയേറ്റിവിറ്റിക്ക് യാതൊരു വിലയില്ല. നമ്മൾ എഡ്യൂക്കേഷൻ ബ്രെയിൻ മാത്രം പോരാ, എഡ്യൂക്കേഷൻ ഹാർട്ടും വേണം. IIT IIM സിസ്റ്റം കറക്റ്റല്ല. അവിടെ ആൾക്കാർ നോക്കുന്ന പാക്കേജൊക്കെയാണ്. മാനസിക വളർച്ച ഉണ്ടാവുന്നില്ല,
എന്നാൽ ക്രിയേറ്റിവിറ്റി ഇല്ല, വെറുതെ പണം ഉണ്ടാക്കാനുള്ള ഒരു സോഴ്സ് മാത്രമായി ബിസിനസ്സായി മാറിയിരിക്കുക. പണ്ട് നളന്ദ സക്സസ് ഇല്ല, അവിടെ ഒന്നും അങ്ങനെ ആയിരുന്നില്ല. ഒരുപാട് ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. നമ്മുടെ എഡ്യൂക്കേഷൻ ശരിയായാൽ തന്നെ സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ആവാം.